അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മുടെ സമയങ്ങള് ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള പ്രധാനപ്പെട്ട സമയം അത് എന്നും സൂറത്ത് യാസീന മുൽക്കും വാക്കിയും അത് ഓതുക. അത് ഓതിയിട്ട് ഇൻഷാ അല്ലാ മക്കളെ പഠനത്തിന്റെ വിഷയമാണെങ്കിലും അതല്ല നമ്മുടെ യാത്ര ഏത് വിഷയമാണെങ്കിലും ശരി ഒന്നും എന്ന് പ്രത്യേക എടുത്ത് പറയുന്നില്ല. അൽഹംദുലില്ലാ, അതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ഏറ്റിത്തരികയുള്ളു ഉറപ്പാണ്. നമുക്കൊക്കെ സങ്കടങ്ങളുണ്ട്, നമ്മുടെ ഒക്കെ വിഷമങ്ങളുണ്ട്. എത്ര സങ്കടങ്ങളാണ് എത്ര വിഷമങ്ങളാണ് ഓരോരുത്തർക്ക് പറയാറുള്ളത്. പക്ഷേ ആ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ ഉസ്താദുമാരെ ദ്വാരിക്കും അല്ലേ, നിങ്ങളെ വിഷമങ്ങൾ അള്ളാഹു മാറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദ്വാരിക്കും. മാത്രല്ല ചിലപ്പോ നമ്മൾ തബറുക്കിന് ഉസ്താദുമാരെ നമുക്ക് ദിക്ർ പറഞ്ഞുതരും, ഫാത്തിഹ നിസ്കാര ശേഷം ഒതിക്കോളി പറഞ്ഞുതരും. ഇതൊക്കെ ഫലിക്കണമെങ്കിൽ എന്ത് വേണമെന്നോ അഞ്ച് വക്ത് നിസ്കാരം കറക്റ്റ് നമ്മൾ കൊണ്ടടക്കണം. അഞ്ച് വക്ത് നിസ്കാരം ഞാനടക്കമുള്ള നമ്മൾ കൃത്യമായി നമ്മൾ കൊണ്ട് നടക്കണം. കൃത്യമായി ഒരിക്കലും ഒരു വക്ത് പോലും നമുക്ക് നഷ്ടപ്പെടരുത്. നഷ്ടപ്പെട്ടാൽ എനിക്ക് നഷ്ടപ്പെട്ടാൽ അവിടെ ഞാനേ ഉണ്ടാകുള്ളൂ, എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും പറ്റൂല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഉണ്ടാകുള്ളൂ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല. കാരണം അത്രമാത്രം ഗൗരവമാണ് നിസ്കാരത്തിന്റെ വിഷയം. കൃത്യമായി കൊണ്ട് നടക്കുക. ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം വളരെ കുറച്ച്, വളരെ കുറഞ്ഞ പ്രധാനപ്പെട്ട സമയമാണ്. അത് എത്ര തിരക്കാണ്, അങ്ങാടിയിലാണെങ്കിലും പീടികയിലാണെങ്കിലും എത്ര കടകളിൽ ഇരുന്നിട്ട് ആളുകൾ ഓതുന്നുണ്ട്, എത്ര കടകളിൽ ഇരുന്നിട്ട്. ബാർബർ ഷോപ്പ് ആവട്ടെ, സൂപ്പർ മാർക്കറ്റ് ആവട്ടെ, കച്ചവട സ്ഥാപനങ്ങളാവട്ടെ, എനിക്കറിയാം ഒരുപാട് ചെറുപ്പക്കാരെ അറിവിന്നില്ലാവിന്റെ മജ്ലിസ് തുറന്ന് വെച്ച് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ കേൾക്കുന്ന എത്ര ബാർബർ ഷോപ്പ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം, എത്ര കടകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതെന്നും പതിവാക്കണം, എന്നും പതിവാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജദ്ദീദോ ഈമാനകും വനഫിറോ ഖുലൂബകും വസയ്യനോ അൽസിനതകും ബികൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹ ഇല്ലല്ലാഹു ലാ 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 ഇലാഹ ഇല്ലല്ലാഹു
ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 എല്ലാ രണ്ട് കൈയിലോ നീ കണ്ണു മുഖോ തണമുഖം ഈ പവിത്രമായ മജ്‌ലിസിൽ ഞങ്ങൾ ചൊല്ലിയ തഹ്‌ലീലുകളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്ന സമയത്തെ ഇതുപോലെ കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ മരിക്കുന്ന സമയത്തെ കലിമ ചൊല്ലി മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. പാവപ്പെട്ട പുന്നാരവും മക്കബറില ഞങ്ങളെ ഉസ്താദുമാരെ ഞങ്ങളെ മാതാപിതാക്കളെ പലരും മരിച്ചു പോയി റബ്ബേ. ഈ മജ്‌ലിസിൽ വന്ന പ്രിയപ്പെട്ടവരുടെ പലരും മരിച്ചു പോയിട്ടുള്ള നാഥാ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്, ഞങ്ങളെ നാട്ടിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്. അല്ലാഹുവേ അവരുടെ കബറിടത്തിലേക്കെല്ലാം ഇതിലെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ കബറുകളെല്ലാം നീ സ്വർഗത്തിൽ പോതാപ്പാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. അറിവിന്ദിലാവിന്റെ പവിത്രമായ മജ്‌ലിസ് കേട്ട് മരിച്ചു പോയവരുണ്ട് അല്ലാ, അവർക്കെല്ലാം നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ ഇസ്തഗ്ഫിറോ റബ്ബക ഇന്നഹു കാന ഗഫാറ. എല്ലാവരും ഉറക്കെ ചൊല്ലി കൂടെ ചൊല്ല അസ്തഗ്ഫിറുല്ലാഹല്ലദീ 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം
എല്ലാരണ്ട് കയ്യിലോ നീ കണ്ണുമൊന്നു തടവിയേ പടച്ചവനെ, ഈ പവിത്രമായ മജ്ലിസിൽ നിന്ന് ഞങ്ങൾ ചൊല്ലിയ 101 ഇസ്തിഗ്ഫാർ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ പാപഭാരങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. പടച്ചവനെ, ഇസ്തിഗ്ഫാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല മരണം തരണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല മരണം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പവിത്രമായ മജ്ലിസിൽ പങ്കെടുത്ത എല്ലാവരുടെ മനസ്സിലുള്ള മുറാദുകള്, ഇസ്തിഗ്ഫാർ എന്ന ദിക്റുകളുടെ രാജാവായ ഇസ്തിഗ്ഫാർ, അതിലെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. ഹാസിലാക്കണേ അല്ലാ. എത്രയോ ദൂരങ്ങളിൽ നിന്ന് അറിവിന്നിലാമില്ല മജ്ലിസിൽ പങ്കെടുത്താൽ നേരത്തെ എത്തിയ ഈ ഉമ്മമാരെ ഉപ്പമാരെ, ഈ സഹോദര സഹോദരിമാരെ, ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ, എല്ലാവരുടെ മനസ്സിലുള്ള വിഷമങ്ങളെ, ടെൻഷനുകളെ, സങ്കടങ്ങളെ, പ്രയാസങ്ങളെ ഇസ്തിഗ്ഫാറാകുന്ന അത്ഭുത ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
മുഅ്മിനീങ്ങളെ ഒരു 11 സ്വലാത്ത് ചൊല്ലുകയാണ്. എല്ലാവരുടെ മനസ്സിലും അല്ലാ എനിക്കുള്ള മദീന കാണണമല്ല, എനിക്ക് ഉംറ ചെയ്യണമല്ല, എനിക്ക് ഹജ്ജ് ചെയ്യണമല്ല, എന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ പവിത്രമായ മണ്ണിലൊന്ന് അണയണമല്ല. ആ നിയത്തെ മനസ്സിൽ കരുതിയിട്ട് ഒരു 11 സ്വലാത്ത് ചൊല്ലാ, ഒരു 11 സ്വലാത്ത് ചൊല്ലിയിട്ട് തവസ്സുൽ ബൈത്ത് ചൊല്ലാ പോവാണ്. മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലുമ്പോ ഉമ്മമാരെ നിങ്ങളെ മനസ്സിലെ മുറാദ് മനസ്സിൽ കരുതുക, ഉപ്പമാരെ നിങ്ങളെ മനസ്സിലെ മുറാദുകൾ നിങ്ങളെ കരുതുക. എന്താണോ നമ്മുടെ മനസ്സിൽ നമ്മൾ കരുതുന്നത് അത് അല്ലാഹു സ്വലാത്തിലെ ബർക്കത്തുകളെ എത്രയോ 10,000 മുഅ്മിനീങ്ങൾ നമ്മുടെ മജ്‌ലിസിലൂടെ ആമീൻ പറയുകയാ, അവരുടെ എല്ലാവരുടെ ആമീനിന്റെ ബർക്കത്തുകളെ നമ്മുടെ മനസ്സിലെ മുറാദ് അല്ലാഹുവേ ഹാസിലാക്കി തരണേ. അല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു 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 അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, സല്ലി വസല്ലം അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നല്ല റാഹത്തോടെ സന്തോഷത്തോടെ മനസ്സിലുള്ള മുറാദുകള് ഇത് നോക്കണേ, കേബിൾ ശ്രദ്ധിക്കണം കേട്ടോ. മനസ്സിലുള്ള മുറാദുകള് എല്ലാവരും നല്ല നിയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കൊള്ളി അല്ലാഹു കബൂൾ ചെയ്യട്ടെ. തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം അറിയുന്നവനാണ്, എല്ലാം അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, കടുങ്ങാപുരത്തുള്ള മൻസൂർ എന്ന സഹോദരൻ, നിങ്ങൾ തവസ്സുൽ ബൈത്ത് ചെല്ലുമ്പോൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം, ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാല്ലാ നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്, മഹാന്മാരെ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ട് ഇൻഷാല്ലാ നമ്മൾ ദ്വാരിക്കുമ്പോൾ റബ്ബ് നമുക്ക് വലിയ ഇജാബത്ത് തരും. പിന്നെ ഉസ്താദ് എഴുന്നേറ്റിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രം എഴുന്നേറ്റിക്കണ്ടോ, പ്രയാസമില്ലല്ലോ, എന്ത് ചെയ്യുക, അവിടെ തന്നെ ഇരിക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല റാഹത്തോടെ നല്ല സന്തോഷത്തോടെ തവസ്സുൽ ബൈത്ത് ചൊല്ലാം, ഇൻഷാല്ലാ റബ്ബ് സാധിപ്പിച്ചു തരട്ടെ. ഞാൻ മിനിയാന്നല്ല, എൻ്റെ തലേന്ന് നമ്മുടെ മജ്‌ലിസിൽ ഒരു ചെറുപ്പക്കാരെ വന്നിട്ട് വല്ലാത്തൊരു സങ്കടം പറഞ്ഞ്, 23 വർഷത്തിന് ശേഷം. ഇന്നലെ മിനിയാന്നൊക്കെ മജ്‌ലിസ് കേട്ടവരെ കേട്ടിണ്ടാവും, ഭാര്യ ഗർഭിണിയായതാണ്, 2 മക്കളാണ്. ഭാര്യയെ പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വല്ലാത്ത പ്രയാസമായി.
വല്ലാത്ത പ്രയാസം. 23 വർഷത്തിന് ശേഷം അള്ളാഹു നൽകിയ ഒരു വലിയൊരു സന്തോഷമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മക്കളില്ലാത്തവർക്കൊക്കെ റബ്ബ് സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ, ആരോഗ്യമുള്ള മക്കൾ അള്ളാഹു നൽകട്ടെ. ഈ സദസ്സിലുണ്ടാവും, അള്ളാഹുവേ നീ നൽകണേ റഹ്മാനെ. ഒന്നിരിക്കെ പ്രസവിക്കണം അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്താൽ രണ്ട് മക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ അപകടത്തിൽ പെടാന് വളരെ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞ് മുഫീദ എന്നാണ് ആ സഹോദരിയുടെ പേര്. വല്ലാത്ത വിഷമത്തെ വല്ല പ്രയാസത്തിലാണ്. അതുകൊണ്ട് തന്നെ സാദ് തവസ്സുൽ ബൈത്ത് ചൊല്ലി ദുആരിക്കണം. സാധാരണ യാസീൻ കഴിഞ്ഞ് ഇസ്തിഗ്ഫാറും തഹ്ലീലൊക്കെ കഴിഞ്ഞിട്ടാണ് തവസ്സുൽ ബൈത്ത് ഉണ്ടാവാറുള്ളത്. പക്ഷെ അന്നത്തെ മജ്ലിസിൽ യാസീനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തവസ്സുൽ ബൈത്ത് ചെല്ലാൻ പറഞ്ഞ് ദുആ ചെയ്തു. 10,000 ആമീന്റെ ബർക്കത്ത് കൊണ്ടായിരിക്കാം